ആകാംക്ഷയോടെ നമ്മളെല്ലാരും കാത്തുന്നത് ആ ഒരു വെള്ളത്തിലേക്ക് ഇറക്കുന്ന ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. ഇന്നത്തെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഉരുവിൻ്റെ ബാക്കി, അതായത് ഉരു വെള്ളത്തിലേക്ക് ഇറക്കുന്ന ആ ഒരു കലാശികൾ ആ ഒരു സീന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ എന്തായാലും ഇവിടെ വന്ന് നമ്മുടെ ഇറങ്ങുന്ന ആ ബോട്ടിൻ്റെ സ്ഥലത്തെത്തിയപ്പോൾ കണ്ടില്ല, അതായത് നമ്മളിവിടെ നേരെ ഇവിടെ എത്തിയപ്പോൾ എത്തിക്കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ച എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബോട്ട് മാത്രം ഇവിടെ ഉള്ളതാണ്, ചെറിയ ബോട്ട്, കുഞ്ഞു ബോട്ട് കേട്ടോ. അപ്പം ഇതിലാണ് കിടക്കുന്നതെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങോട്ട് എത്തണം. അപ്പോൾ വേറെ ആരും ഇല്ല ഇവിടെ, അവിടെ കുറച്ച് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഇത് മാത്രമേ ഉള്ളൂ വരുന്നത്. അപ്പം ഇതുവരെ തുഴയാനറിയാത്ത നമ്മൾ ഒരു സാഹസികത്തിന് മുതിരാൻ വേണ്ടി പോവാണ്, അതായത് തുഴഞ്ഞിട്ട് നമ്മൾ തന്നെ തുഴഞ്ഞിട്ടാണ് പോകുന്നത്. റാഷിയ, നീ തുഴയോ? ഓക്കെ, അപ്പോൾ നമ്മൾ തന്നെ തുഴയാൻ പോവാം. ഞാനായാലും ഓനായാലും ഇതുവരായിട്ടും നമ്മളൊരു തോണി തുഴഞ്ഞു പോയിട്ടില്ല. അപ്പോൾ ചെയ്യാൻ പോവാണ്, ഫസ്റ്റ് ടൈമാണ് അല്ലേ? ഫസ്റ്റ് ടൈം അല്ലേ നമ്മൾ ചെയ്യാൻ പോകുന്നത്? അറിയണോ വല്ലതും, അല്ലെങ്കിൽ വെള്ളത്തിലിടോ? ഇതാണ് തുഴയില്, ഇതാണ് തുഴയില്. അയ്യോ, വെള്ളത്തിന് നോവും, ശക്തിയാ തേച്ചൊരിച്ച് തുഴയടാ. അങ്ങോട്ട് അപ്പൊ അങ്ങോട്ട് പോരെ, അങ്ങോട്ട് പോരെ. എന്തായാലും എത്തും അവിടേക്ക്. എടാ, എന്തായാലും ബോട്ട് ഇവിടെ എത്തിയോ? അത് നോക്കിയാ പോരെ. അപ്പോട്ടെ, ബൈ. നമ്മളെപ്പോഴും തോണി കാണുമ്പോൾ വിചാരിക്കും അത് ഈസിയാണ്, നമ്മളിങ്ങനെ രണ്ട് ഭാഗത്തേക്കും തുഴഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എത്തുമെന്ന്. പക്ഷേ നമ്മൾ തുഴഞ്ഞു തുഴഞ്ഞ അവസാനം അതൊക്കെ ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് അത് പോയിരുന്നത്. നേരക്കല്ല നമ്മൾ വിടുക, ഇത് ചെരിഞ്ഞ ഭാഗത്തായിരുന്നു ഇങ്ങനെ പോയിരുന്നത്. എന്തായാലും തൊട്ടടുത്ത് ഇവിടെ എത്തി, എത്തിക്കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങി, ഇനി ഇങ്ങോട്ട് പോയി നോക്കട്ടെ നമ്മൾ. എന്തായാലും ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ വിചാരിച്ചത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുത്തെ പണി തുടങ്ങിയതാണ് അവിടെ കയറിയപ്പോൾ തന്നെ ഒരു ഇത്താത്ത പറഞ്ഞത് നമ്മളോട്. അപ്പോൾ ഞാനിങ്ങനെ വന്ന് നോക്കി, ഓടി വന്ന് നോക്കിയതാണ് നമ്മളിവിടേക്ക്. അപ്പം പണി തീർന്നിട്ടൊന്നുമില്ല, സെറ്റിംഗ് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇതിൻ്റെ ഇറക്കുന്ന കാഴ്ചകളിലേക്ക് കടക്കാം. അവരൊക്കെ ഇവിടെ പണി തുടങ്ങിയിട്ടുണ്ട്, രണ്ട് ഭാഗത്തുനിന്ന് തിരിക്കണം, പിന്നെ ഫ്രണ്ടിൽ എന്തൊക്കെയോ വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആ ഇറക്കുന്ന കാഴ്ചകളൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, നമ്മൾ ബാക്കിലിപ്പം തിരിച്ചത്, നിങ്ങളിത് കണ്ടല്ലോ ഈ സാധനം തിരിച്ചത്. ഇതിൻ്റെ പറയുന്ന പേര് ചക്കുന്നെന്തോ ഒരു പറയുന്നത്. അപ്പം ഇതിലേക്ക് റോപ്പ് കെട്ടിയിട്ട് രണ്ട് സൈഡിലും ഇതുപോലെ രണ്ട് ഈ ഇങ്ങനെ ആയിട്ട്, അതായത് ഉരുവിൻ്റെ ഈ രണ്ട് സൈഡിലായിട്ട് ഇതുപോലുള്ള സാധനമുണ്ട്. അപ്പം ഇതിലേക്ക് റോപ്പ് നേരെ കെട്ടിയിട്ട് ഫ്രണ്ടിലൊരു മരം വെച്ചിട്ടുണ്ട്. ആ മരത്തിലേക്ക് ആ റോപ്പ് വെച്ചതിന് ശേഷം ഈ രണ്ട് സൈഡും തിരിക്കുക ചെയ്യുക. അപ്പം പുഷ് ചെയ്യും ഫ്രണ്ടിലെ മരം, ഇങ്ങനെ ബാക്കിലേക്ക് പുഷ് ചെയ്യും. അങ്ങനെ ഇത് തള്ളി ഇറക്കുന്നത്, അത്ര വലിയ ഭാരം അറിയില്ല, അതുകൊണ്ടാണ് തോന്നുന്നത് ഇതിങ്ങനെ കൂടുതൽ നല്ലതിൽ രണ്ട് സൈഡും ഇങ്ങനെ കറക്കുന്നത്.
നമുക്കിങ്ങനെ ബാക്കിൽ അവർ കാണാം. ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇത് ഇറങ്ങാനുള്ള വഴി ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഫൈനലായിട്ട് ഒറ്റയടിക്ക് എല്ലാവരും കൂടെ ഇറക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബാക്കിലുള്ള വഴികളൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. കാണ ഇവർ
അപ്പോൾ എന്തായാലും നമ്മൾ ഒരു ആകാംക്ഷയോടെ നമ്മളെല്ലാവരും കാത്തുന്നത് ആ ഒരു വെള്ളത്തിലേക്ക് ഇറക്കുന്ന ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും നല്ല രീതിക്ക് നമ്മൾ കണ്ടു, അടിപൊളിയായിട്ട് തന്നെ ഇറങ്ങിപ്പോയത്. ഇനി എന്തായാലും നല്ല അടിപൊളി ഫുഡും കഴിച്ചിട്ടോ, കാരണം ഇവിടെ ഉച്ചയ്ക്ക് ശരിക്ക് അവർ ബിരിയാണി വെക്കുന്നത്, അതായത് ഇറക്കുന്ന ദിവസം ബിരിയാണി വെക്കുന്ന ചടങ്ങൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ ബിരിയാണി നമുക്കും കിട്ടി. അതുപോലെ തന്നെ നമുക്കൊരു സ്പെഷ്യൽ താങ്ക്സ് ഈ വീഡിയോയിൽ പറയാനുണ്ട്. അതായത് ഹാജി പി ഐ അഹമ്മദ് കോയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ് ഈ ഉരുവിൻ്റെ ബിൽഡേഴ്സ്. അപ്പം ആ കമ്പനീനോട് സ്പെഷ്യൽ താങ്ക്സ് പറയാനുണ്ട്. കാര്യം അവരാണ് നമുക്ക് ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നതും അതേപോലെ തന്നെ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ അത്യാവശ്യം നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു, അതുപോലെ തന്നെ നല്ല ബിരിയാണിയും ഇവിടുന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തുപോലെ സ്പെഷ്യൽ താങ്ക്സ് ടു ഹാജി പി ഐ അഹമ്മദ് കോയ എന്നിട്ടുള്ള അതിൻ്റെ ഡയറക്ടറായ ഹാഷിം ഖനോടും നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു താങ്ക്സ്, സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ എല്ലാ കമൻറ്റുകളും, അതായത് നിങ്ങൾക്ക് അടുത്ത ഇതിൻ്റെ അകത്തെ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇതിനോട് ബന്ധപ്പെട്ട് എന്ത് കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ പോയി കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്തെത്തിക്കുക, ഷെയർ ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ നിങ്ങൾക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ നിങ്ങൾ ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ പോയിട്ട് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി വന്ന രീതിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ആ തോണിയിലെ കയറിയിട്ടാണ് നമുക്ക് അപ്പുറത്തേക്ക് കിടക്കുന്നതിന്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ അകത്ത് ആ വീഡിയോ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മൾ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്, നിർത്തുകയാണ്. എല്ലാവരോടും ബായ് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങും. കാരണം അത്യാവശ്യം ലെങ്തി വീഡിയോ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പോകുന്ന കാഴ്ചയൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല വീഡിയോയിൽ. എന്തായാലും അടുത്ത വീഡിയോയിൽ, അടുത്തൊരു പുതിയൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നവർക്ക് ദിസ് ഈസ് മീ റോഷൻ സൈനിങ് ഔട്ട്.